ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അങ്ങനെ നമ്മൾ നാളെ കാണാവണ അപ്പുക പ്രസവ വേദന വരികയും അതുപോലെ തന്നെ രാജേശ്വരി ആ ഒറ്റ ദിവസം രണ്ട് ദിവസത്തെ കാര്യമുണ്ടോ കാണിക്കേണ്ടത്, ആ അതേ ഡ്രസ്സ് തന്നെയാണ് എല്ലാവരും ഇട്ടിരിക്കുന്നത്. അപ്പോൾ നാളെ തന്നെ അത് സംഭവിക്കും. അങ്ങനെ രാജേശ്വരി ഹോസ്പിറ്റലിൽ വിടാതെ അവിടെ പിടിച്ചു വയ്ക്കുകയും നമ്മുടെ ശിവൻ വരികയും അവരെ തള്ളിമാറ്റാൻ പോകുമ്പോൾ അവർ സമ്മതിക്കില്ല. പിന്നെ കൂടുതൽ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കേണ്ട വെച്ചാൽ നമ്മുടെ ശിവൻ മുകളിലേക്ക് കയറിപ്പോയിട്ട് അപ്പുവിനെ രക്ഷപ്പെടുത്തുകയും അതിന് അതുവഴി അംബികേനെയും കൊണ്ടു അംബിക പക്ഷേ ഹോസ്പിറ്റലൊന്നും കാണില്ല, ശിവനെ മാത്രമേ കാണുന്നുള്ളൂ. നമ്മുടെ അപ്പുവിനെ സ്ട്രക്ചറിൽ കയറ്റി കൊണ്ടുപോകുമ്പോൾ ശിവൻ മാത്രമേ ആ വണ്ടിയുടെ അടുത്ത് നിൽക്കണുള്ളൂ. അങ്ങനെ നമ്മുടെ അപ്പു അങ്ങനെ ഡെലിവറിക്ക് വേണ്ടി ഹോസ്പിറ്റലിൽ കയറാണ്. ആ സമയത്ത് ശിവൻ എല്ലാവരെയും വിളിച്ചു വരുത്തണൊക്കെ ഉണ്ട്. അപ്പോൾ അപ്പുവിൻ്റെ ഡെലിവറി കുറച്ച് കോംപ്ലിക്കേഷൻസ് ആയിരിക്കും, കാരണം കുഞ്ഞിൻ്റെ ആ ഒരു പൊക്കൽ കൂടി ഉണ്ടല്ലോ അത് കഴുത്തിൽ ഇങ്ങനെ ചുറ്റി പിടിച്ചിട്ട് കുറച്ച് ഡേഞ്ചറാണ് സിറ്റുവേഷനിലാണ് ഓപ്പറേഷൻ ചെയ്ത് കൊച്ചിനെ പുറത്തെടുക്കുന്നത്. തമിഴിൽ അങ്ങനെയാണ്. അപ്പോൾ ഇതിൽ മിക്കവാറും ഓപ്പറേഷൻ തന്നെ അവന് ചാൻസ് ഉള്ളൂ. അതിന് ഓപ്പറേഷൻ വേണോ അതുപോലെ തന്നെ സുഖപ്രസവം വേണോ എന്ന് അവിടെ പറഞ്ഞിട്ട് അമ്മായപ്പനും മരുമകനും തമ്മിൽ കുറേ പ്രശ്നങ്ങളും കാര്യങ്ങളും അവിടെ ആ സമയത്ത് അവിടെ ഉണ്ടാവും കേട്ടോ. അതിനുശേഷം അങ്ങനെ കുഞ്ഞൊക്കെ ജനിക്കും, വളരെ നല്ല ആരോഗ്യവും നല്ല ഐശ്വര്യമുള്ള കുഞ്ഞ് ജനിക്കും, അപ്പും ഓക്കെ ആകും. അതിനുശേഷം എനിക്ക് തമിഴിലെന്ന് വെച്ചാൽ നമ്മുടെ ശിവൻ ആ ഭാഗത്തേ ഇല്ല, അതായത് പ്രസവം നടക്കുന്ന സമയത്ത് ആ ഹോസ്പിറ്റലിലെ ഭാഗത്തേ ശിവനില്ല. പക്ഷേ ഇവിടെ ശിവനാണ് എല്ലാ കാര്യങ്ങളും നോക്കിയത് കൊണ്ട് തന്നെ ശിവൻ തന്നെയായിരിക്കും ആ കുഞ്ഞിനെ ആദ്യം എടുക്കുന്നുണ്ടാവുക, അല്ലെങ്കിൽ കുഞ്ഞ് ആദ്യം എടുത്തില്ലെങ്കിൽ പോലും ശിവനെയാണ് ആ കുഞ്ഞിൻ്റെ ഫുൾ ഉത്തരവാദിത്തം. കാരണം ആ കുഞ്ഞിപ്പം ജനിക്കാൻ ഇത്ര ആരോഗ്യത്തോടെ ജനിക്കാൻ കാരണം തന്നെ ശിവനാണ്. കാരണം കറക്റ്റ് സമയത്ത് ശിവൻ കൊണ്ടുവന്നുകൊണ്ട് മാത്രമാണ് ആ കുഞ്ഞിനെ രക്ഷപ്പെട്ടതെന്ന് ഡോക്ടറും കൂടി പറയുമ്പോൾ ശിവൻ ആ കുഞ്ഞിനെ എടുക്കുന്ന ഒരു കാഴ്ചയൊക്കെ നമുക്ക് ഉടനെ തന്നെ കാണാൻ സാധിക്കും കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം. ടേക്ക് കെയർ. ബൈ ബൈ.